മാധ്യമപ്രവർത്തന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവും പരിചയമുള്ള കെ വി എസ് ഹരിദാസ് എന്ന മാധ്യമ പ്രവർത്തകനെ എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം ഇപ്പോൾ സജീവമായി മാധ്യമരംഗത്ത് ഇല്ല എങ്കിലും ഒരു മാധ്യമ നിരീക്ഷകനായും രാഷ്ട്രീയ നിരീക്ഷകനായും മാധ്യമ ചർച്ചകളിലൂടെയൊക്കെ ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലുകൾക്ക് അനുഭവസമ്പത്തിൻ്റെ ഒരു പിൻബലമുണ്ട്, മാത്രമല്ല ആ ഒരു തീക്ഷണശക്തിയുടെയും ഒരു പിന്തുണയുണ്ട്. കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് മാത്രം വിലയിരുത്തുന്ന കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് കെ വി എസ് ഹരിദാസ്. ഞങ്ങളെല്ലാം മാധ്യമപ്രവർത്തകരെല്ലാം സ്നേഹത്തോടെ ഹരിയേട്ടൻ എന്ന് വിളിക്കുന്ന അദ്ദേഹം, അത് നമ്മുടെയെല്ലാം ഒരു ഗുരുസ്ഥാനിയൻ കൂടിയാണ് ഹരിയേട്ടൻ. അപ്പോൾ കെ വി എസ് ഹരിദാസ് അദ്ദേഹത്തിൻ്റെ രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ആണ് ഇപ്പോൾ ഈ വാർത്തയ്ക്ക് ആധാരം. ഈ കോൺഗ്രസ്സുകാർ ഇപ്പം CAA സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാരുടെയൊക്കെ നിലപാടും കാര്യങ്ങളുമൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. അതിൽ കഴിഞ്ഞ ദിവസം കപിൽ സിബൽ എന്ന വലിയ കോൺഗ്രസ് നേതാവ് ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ആൻറ്റി മുസ്ലിം അല്ല എന്നൊരു പ്രസ്താവന ABP ന്യൂസിനോട് നടത്തിയിരുന്നു. കോൺഗ്രസ് ചാനലാണ് ആ സ്റ്റോറിയും നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസ്സുകാരുടെ ചില രാഷ്ട്രീയ നിലപാടുകൾ, അതായത് ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെ സമ്പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിച്ച് അത് BJPക്കും കേന്ദ്ര സർക്കാരിനും എതിരെയുള്ള ഒരായുധമാക്കി മാറ്റാം എന്ന മിഥ്യാധാരണയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ്സുകാർക്കുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഇതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ആൻറ്റി മുസ്ലിമാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉതകുന്നതല്ല, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുകയും ലേഖനങ്ങൾ എഴുതുകയും അതുപോലെ പ്രസ്താവനകൾ നടത്തുകയും ഒക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് ഈ CAA ഒരു കോപ്പി പോലും ഒരിക്കൽ പോലും വായിച്ച് നോക്കാത്ത ആൾക്കാരാണ് ഇത്തരത്തിൽ പ്രചരണങ്ങളുമായി ദുഷ്പ്രചരണങ്ങളുമായി രംഗത്ത് വരുന്നത് എന്ന കാര്യം നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്, നമുക്ക് അതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ ഒരു സമയത്താണ് ഒരു ചരിത്ര വസ്തുത, അതായത് നമ്മുടെ നാട്ടിൽ നടന്ന ഇന്ത്യയിൽ നടന്ന ഒരു വസ്തുത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കെ വി എസ് ഹരിദാസ് പോസ്റ്റിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറയുന്നു, കോൺഗ്രസ്സുകാരും അവരുടെ ചേലയിൽ തൂങ്ങി നടക്കുന്ന CPMഉം അറിയാൻ. അദ്ദേഹം ഒരു പോസ്റ്റിൽ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു ഉത്തരവിൻ്റെ ഒരു പാർലമെൻറ്റ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇത് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് 2011 പാർലമെൻറ്റിൽ വെളിപ്പെടുത്തിയ കാര്യമാണ്. ആ വെളിപ്പെടുത്തിയ കാര്യമാണ് ഈ സ്ക്രീൻഷോട്ടായി കാണുന്നത്. ഡിറ്റൻഷൻ ക്യാമ്പുകൾ സംബന്ധിച്ച് ആസാമിൽ 3 ക്യാമ്പുണ്ടെന്നും അന്ന് ആസാമിൽ കോൺഗ്രസ് ഭരണകൂടമാണ് ഭരിക്കുന്നത്, ആരെയാണ് സോണിയ രാഹുൽ കുടുംബം കബളിപ്പിക്കുന്നത്, CPM ഇക്കാര്യത്തിൽ കോൺഗ്രസിനോടുള്ള നിലപാട് വ്യക്തമാക്കുമോ, കോൺഗ്രസ്സുകാരുടെ പിന്നാലെ പോയപ്പോഴൊക്കെ മുൻപൊക്കെയും CPMന് വേണ്ടത്ര കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു. അദ്ദേഹം അതായത് ഇപ്പം NRCയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കോൺഗ്രസ്സുകാർ ഈ രണ്ട് വിഷയങ്ങൾക്കും, അതായത് CAA NRCക്കും എതിരെയുള്ള സമീപനമാണല്ലോ സ്വീകരിച്ചിരിക്കുന്നത്. ഈ പോസ്റ്റ് വ്യക്തമായി തന്നെ ഇതൊന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ദ ഗവൺമെൻറ് ഓഫ് ആസാം, അന്ന് ആസാം ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്, ഗവൺമെൻറ് ഓഫ് ആസാം ഹാസ് സെറ്റപ്പ് 3 ഡിറ്റൻഷൻ ക്യാമ്പ്സ് അറ്റ് ഗോൾപാറ, കോക്ജാഹർ, സിലിശർ ടു കീപ് ദ ഡിക്ലെയർഡ് ഫോറിനേഴ്സ് അല്ലെങ്കിൽ ഇല്ലീഗൽ മൈഗ്രൻസ് ടിൽ ഡിപ്പോർട്ടേഷൻ ടു ദർ പ്ലേസ് ഓഫ് ഒറിജിൻ. അതായത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, NRCയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അന്ന് തന്നെ 2011 തന്നെ കോൺഗ്രസ് നടത്തിയിരുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്ന് നടപടിയായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഔദ്യോഗിക രേഖസഹിതമാണ് KVS ഹരിദാസ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ CPMന് പിന്നാലെയും ഇവിടുത്തെ ജിഹാദികൾക്ക് പിന്നാലെയും, അതായത് രാജ്യത്തെ നശിപ്പിക്കണം എന്ന് വിചാരിച്ച് കലാപമുണ്ടാക്കുന്ന ജിഹാദികൾക്കും ഇടതുപക്ഷത്തിനും പിന്നാലെ കോൺഗ്രസ്സുകാർ അഹിംസയുടെ സന്ദേശവുമായി പോയാൽ നിങ്ങൾ ഈ രാജ്യത്ത് നിന്ന് പൂത്തെറിയപ്പെടും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഒരു മുന്നറിയിപ്പായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് KVS ഹരിദാസ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ചിന്തിക്കേണ്ട കാര്യം തന്നെയല്ലേ? തീർച്ചയായും അതെ, ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, കോൺഗ്രസ് ഗവൺമെൻറ് 2008-2009 കാലഘട്ടത്തിൽ ഹോം മിനിസ്ട്രി, കോൺഗ്രസ് സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് ആനുവൽ റിപ്പോർട്ടിൽ പറയുന്നു, NRC രാജ്യം മുഴുവൻ നടപ്പിലാക്കണം, അതായത് ദേശീയ പൗരത്വ രജിസ്റ്റർ രാജ്യം മുഴുവൻ നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 2008-2009 വർഷത്തെ കോൺഗ്രസ് സർക്കാരിൻ്റെ ആനുവൽ റിപ്പോർട്ടിൻ്റെ ഒരു അതിൻ്റെ ഒരു കോപ്പി കൂടി KVS ഹരിദാസ് തൻ്റെ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നാഷണൽ രജിസ്റ്റർ ഓഫ് പോപ്പുലേഷൻ NPR, അത് രാജ്യത്ത് നടപ്പിലാക്കണം, രാജ്യം മുഴുവൻ നടപ്പിലാക്കണം. അതിൻ്റെ തന്നെ വേറൊരു രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ NRC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ദേശീയ പൗരത്വ രജിസ്റ്റർ നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിലും ആലോചിച്ച് നോക്കൂ, എന്തെങ്കിലും ഒരു രേഖയില്ലാതെ, കൃത്യമായ രേഖയില്ലാതെ വേറെ ഏതെങ്കിലും നാട്ടിൽ ചെന്നാൽ നമുക്ക് താമസിക്കാൻ പറ്റുമോ? പറ്റില്ല, അനുവദിക്കില്ല. ഈ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർ ആലോചിക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഖാമയോ അല്ലെങ്കിൽ അങ്ങനത്തെ IDയോ UAE IDയോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ സാധിക്കില്ല.
കാരണം അത് കളഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല പുതിയത് കിട്ടാതെ. അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്ത് ജീവിക്കുന്നവരാണ് മലയാളികളും അതുപോലെ ഇന്ത്യക്കാരുമാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ നിയമ സംവിധാനത്തിലൂടെ ഇത്തരത്തിൽ ഒരു രേഖ വേണം നമുക്ക് എന്ന് പറയുന്നതിനെ എതിർക്കുന്നത്. അന്യനാട്ടിൽ നിന്ന് കുടിയേറി പാർത്തവരെ തിരിച്ചയക്കാനും അവരെ ഡീപ്പോർട്ട് ചെയ്യാനും അവരെ ആ രീതിയിൽ അവർക്ക് റെഫ്യൂജി ക്യാമ്പുകൾ തുറന്ന് അവരെ പുനരധിവസിപ്പിക്കാനും അവരിപ്പോൾ അന്യരാജ്യക്കാരാണെങ്കിൽ അങ്ങോട്ട് കയറ്റി അയക്കാനും ഒക്കെയാണ് ഈ NRCയും ഒക്കെ രാജ്യത്ത് നടപ്പിലാക്കുന്നത്. അതുപോലെ CAA എന്ന് പറയുന്നത് അന്യരാജ്യങ്ങളിൽ ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും കഴിയുന്ന നമ്മുടെ ഭാരതീയരായ ആൾക്കാരെ തിരികെ കൊണ്ടുവരാനാണ്. ഇതൊക്കെ ഒരു നല്ല കാര്യമല്ലേ? ഇതൊക്കെ ഇതിൻ്റെയൊക്കെ നല്ല വശങ്ങൾ വേണ്ടേ ആദ്യം കാണാൻ? ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ ചേർന്ന് ഇതിങ്ങനെ പറയുന്നതിൻ്റെ കാര്യമെന്താണ്, പൊരുളെന്താണ്? 2003 പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ബംഗ്ലാദേശിലുള്ള ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരണമെന്ന് പറഞ്ഞത് പാർലമെൻറ്റിൽ അദ്ദേഹം പറഞ്ഞത് രാജ്യസഭയിൽ പറഞ്ഞത് അതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസവും പുറത്തു വന്നിരുന്നു. ഇവരീ ആ സമയത്ത് ഭരണത്തിലിരിക്കുമ്പോൾ അതുമിതുമൊക്കെ ഒക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഇവിടെ അത് BJP ഗവൺമെൻറ് അത് ചെയ്യുമ്പോൾ അതിനെ എതിർക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ ചേർത്ത് വെച്ചാണ് KVS ഹരിദാസ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ചിന്തിക്കേണ്ട കാര്യമല്ലേ? തീർച്ചയായും അത് ചർച്ച ചെയ്യേണ്ടതും പരിശോധിക്കേണ്ടതുമായ ഒരു വിഷയമല്ലേ? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.